ஹெல்மெட் ஹெல்மெட் போட்டுவாங்க ப்ரோ ஹெல்மெட் ஹெல்மெட் போட்டுவாங்க ஹெல்மெட் தான் வாங்கிட்டு வரணும் வர பாத்தியா பார்க்கலாம் சரி சரி சரியா ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഡേ ടു ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്നലെ രാത്രി കിടന്നത് എവിടെയാണ് അപ്പം ഞങ്ങൾ കിടന്നത് വേണമെങ്കിൽ കാണിച്ചു തരാം അപ്പം ഇത് ഇന്ന് വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ രാവിലെ തന്നെ വണ്ടിയെല്ലാം പാക്ക് ചെയ്തു ഇത് എല്ലാം അടിപൊളിയായി കെട്ടി അവിടെയാണ് ഞങ്ങൾ കുക്കൊക്കെ ചെയ്ത് അവിടെ കുക്ക് ചെയ്തിട്ട് എല്ലാം റെഡിയായി പോകാൻ വേണ്ടി അപ്പം മാനേജർ ഈ മാനേജറാണ് നമുക്ക് ഒത്തിരി ഭയങ്കര സപ്പോർട്ടായിരുന്നു സപ്പോർട്ടൊക്കെ ചെയ്ത് അണ്ണാ അപ്പോൾ ഞാൻ കിളമ്പട്ടോ ശരി അപ്പോൾ പാകലാം അപ്പോൾ ரொம்ப നന്ദി ശരിണ്ണാ അപ്പോൾ അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്ന വഴി ഇനി ബാക്കി വീഡിയോ കാണാം ഗൈസ് അങ്ങനെ നമ്മൾ ഡേ ടു റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇനി ഇവിടെ നേരെ സേലം സേലത്ത് ഏകദേശം ഇനി ഇവിടെ നിന്നൊരു 40 കിലോമീറ്ററും കൂടെയുണ്ട് 40 കിലോമീറ്ററും കൂടെ കഴിഞ്ഞ സേലത്തൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഇനി നേരെ നമ്മൾ ബാംഗ്ലൂർ പിടിക്കാനുള്ള പ്ലാനാണ് അയ്യോ രാവിലെ തന്നെ തമ്പുകാർ നല്ല സപ്പോർട്ടാണ് കേട്ടോ രാത്രിയാണേലും അകലാണെങ്കിലും നല്ല ട്രിപ്പ് വരുന്ന മാക്സിമം ആൾക്കാർ ഇതുപോലെ അടിക്കുന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പ് ബൈക്ക് നല്ലത് തമിഴ്നാട്ടിൽ കുഴപ്പമില്ല ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല രാവിലെ തന്നെ നല്ല ഒരു പോസിറ്റീവ് വൈബായിട്ടുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 സംതിങ് കിലോമീറ്ററാണ് നമ്മളിപ്പോൾ ബാംഗ്ലൂരിലോട്ട് പോകുന്നത് ഒറ്റ സ്ട്രെച്ച് എത്ര പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നാലും നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന അത്ര ഇന്ന് കവർ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഗോവ കയറാനുള്ള പ്ലാനിലായതുകൊണ്ട് ഇന്ന് നമ്മൾ പോകുന്നതിൻ്റെ മാക്സിമം ഇന്ന് തന്നെ പോയേക്കും ഗൈസ് ഇപ്പോൾ നമ്മൾ ഈ പൊക്കോണ്ടിക്കുന്ന റൂട്ടുണ്ടല്ലോ ഇതാണ് ബാംഗ്ലൂർ മുംബൈ റോഡ് ഈ റോഡ് നേരെ പിടിച്ചാൽ നമുക്ക് നേരെ മുംബൈ പോവാം രാവിലെ തന്നെ നല്ല ട്രാഫിക് ആദ്യം വണ്ടി എടുത്ത് പോകുന്ന ട്രാഫിക്കിലെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഭയങ്കര ട്രാഫിക്കും പുറകിലാണെങ്കിൽ ഒരുത്തിന് ഉറങ്ങി ഉറങ്ങി വന്ന് ദേഹത്ത് വന്ന് വീണുകൊണ്ടേരിക്കുക ഡമ്മിട്ട് ഡമ്മ് വന്ന് അതേം നോക്കണം ഇതും നോക്കണം വെട്ടിച്ച് വെട്ടിച്ച് ഓടിക്കാനും പറ്റത്തില്ല അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിച്ചോണ്ടിരിക്കും ഇതാ ലോറിക്ക് അരുകണ്ടോ ഒരു ലൈനിൽ പോകൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ ക്രോസ് കയറും പിന്നെയും ക്രോസ് കയറണം നമ്മൾ ക്രോസ് നോക്കുമ്പോഴത്തേ പുറകിൽ കാറുണ്ട് നമുക്ക് കയറാം എന്തോരം ഓൺ അടിച്ചാൽ ഞാൻ കയറുവോ എനിക്ക് ഈ നമുക്ക് എനിക്ക് ഈ ലൈനിൽ പോകുന്നേക്കാളും ഏറ്റവും സുഖമല്ല എനിക്ക് ഈ ലൈൻ പിടിച്ചു പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഇതെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാം അയ്യോ അയ്യോ സിഗ്നൽ വേണ്ട പോയേക്കാം അവർക്ക് എന്താ ഉണ്ടല്ലോ ഒരേ സന്തോഷം ഭയങ്കര ഹാപ്പി കേരള അല്ല ഇന്ത്യ ഫുള്ളാ നേപ്പാൾ ഭൂട്ടാൻ നീ എന്താ ഊര് എങ്ക പോറീ എങ്ക പോറീ ആ ഓക്കെ ഓക്കെ ഹെൽമെറ്റ് പോടുങ്ക ബ്രോ ഹെൽമെറ്റ് പോട്ടു പോങ്ക ഓക്കെ ബ്രോ പാക്കലാം ശരി ബൈ ബ്രോ അല്ലേ ഇതാണ്ടാ വേണോ ഇതാണ്ടാ വേണോ ആൾക്കാൾക്ക് ആളെ വെച്ചിട്ട് പോറാങ്കടാ വിക്കി ആൾക്കാൾക്ക് ആളെ വെച്ചിട്ട് പോറാങ്ക നാനും ഒന്നെ വെച്ചിട്ട് ഓർഡർ വേണ്ടിയതാ ഇരിക്കടാ ഏ പുരിയല്ലേ വിധി ആമാ ശരി 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 ആ അപ്പോൾ എവിടെയാ എന്താ ഇപ്പോൾ ഷൂട്ട് പണല്ലാ
போற இடம் எல்லாம் ஷூட் பண்ணி எல்லாம் கிடைக்கும். அது டிவில ஏர் பண்ணு. நோக்கி நோக்கி അക്കായിക്ക് ഉണ്ടല്ലോ, നമ്മുടെ ക്യാമറ ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ അകത്ത് അക്കായിക്ക് ഒരു വീഡിയോ എടുത്ത് വരെ കൊടുത്തു. ചവിട്ടി കയറുവാണേ. ചൂടെന്ന് പറഞ്ഞോണ്ടല്ലോ, കൈയൊക്കെ പൊള്ളുന്ന ചൂട്. ഞങ്ങളതുകൊണ്ട് ഈ കടയിൽ ഇനി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടി വണ്ടി അങ്ങ് നിർത്തി. ചൂടെന്ന് പറഞ്ഞ വേറെ ലെവല് ചൂട്. വണ്ടി ഓടുമ്പോൾ കുഴപ്പമില്ല, ജാക്കിനകത്ത് ഈ എയർവെൻസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. അല്ലാതെ ഭയങ്കര പാടാണ്. ആദ്യം പോയി ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാം. ചേട്ടാ പോയിട്ട് വരാം, പോയിട്ട് വരണോ, പാക്കലാം. ഗായ്സ്, അപ്പം ഇനി നമുക്കിനി കുറച്ച് നേരം നല്ല സ്പീഡ് എടുക്കാം. കുറേ നേരമായി പതുക്കെ പതുക്കെ വന്നു. ഞാനും പുറകെ ഇരുന്ന് ഉറങ്ങി ഉറങ്ങി മടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നി തെന്നി പോകും. അതുകൊണ്ട് വിക്കി എന്നോട് ദേഷ്യപ്പെട്ട് ഇനി കുറച്ച് നേരം അവൻ പുറകെ ഇരുന്നോളാന്ന് പറഞ്ഞു തന്നു. നമുക്കിനി കുറച്ച് നേരം പറന്ന് കളിക്കാം. പറക്കാന്ന് പറയുമ്പോൾ മാത്രമേ ഇതുപോലെ കുറേ കുറേ വണ്ടികൾ വരും. എന്നാക്കാ എവിടെയൊക്കെ നമ്മൾ ഓടിച്ചാലും നമ്മൾ ഈ തമിഴ്നാട് റോഡ് എവിടെ പോയാലും മിസ് ചെയ്യും. അടിപൊളിയെന്ന് വെച്ചാൽ വേറെ ലെവൽ റോഡ്. കയ്യെ കൊടുത്ത് അങ്ങനെ വണ്ടി പറക്കും. ഇത്ര ലോഡുണ്ടെന്ന് പോലെയാണ് വണ്ടിയിൽ അറിയുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ കൈ കൊടുത്ത് അങ്ങനെ നോക്കി നൂറൊക്കെ സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. അതാ ഇത്ര ലോഡും വെച്ചിട്ട് കയറി പോകുന്നത്. പണ്ടത്താ ദൂരം വരയ്ക്ക് അറുപോൾ അങ്ങനെ നീണ്ടു നീണ്ടു കിടക്കുക. അവന്മാർ രണ്ടുപേരും പുറകെ കാണുന്നേ ഇല്ല. മിക്കേ നോക്കിയേ കുറേ കിടന്ന് ഉറക്കമാ തോന്നുന്നു. ഇനി നമുക്കിവിടുന്ന് ഏകദേശം ഒരു 100-150 kilometers ഉള്ളൂ ബാംഗ്ലൂർ. അവിടെയും കൂടെ അവിടെ ഇന്ന് അവിടെ ആയിരിക്കും സ്റ്റേ. നാളത്തേക്ക് നമ്മൾ ഗോവ തിരിക്കും. അവിടെ ബാംഗ്ലൂർ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ പോയി കാണണം. അവരെയൊക്കെ കണ്ടിട്ട് വേണം ഇനി മുന്നോട്ട്. ഇന്ന് അവിടെ എവിടെയെങ്കിലും വേണം ഒന്ന് സ്റ്റേ ചെയ്യാൻ. മാക്സിമം ഞങ്ങൾ റൂമൊന്നും എടുക്കത്തില്ല. ഞങ്ങൾ കൂടുതലും ടെൻ്റ് അടിക്കാൻ തന്നെയാണ് പ്ലാന്. റൂം എടുക്കാൻ ഇനി പ്ലാനേ ഇല്ല. ഇത്രയും നേരം വന്നപ്പോൾ ഞങ്ങൾ ഇതുവരെ വന്നാൽ ഞങ്ങൾ പതുക്കെ വന്നത്. ഇപ്പോൾ ഞാൻ 100 മുകളിലൂടെ ഇപ്പോഴാണ് കയറുന്നത്. അടിപൊളി. ഒരു കണക്ക് നോക്കുമ്പോൾ ഈ റൂട്ടിൽ പോകുന്ന നേരം നമ്മൾ പതുക്കെ പോയെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഡേഞ്ചർ. എല്ലാവരും പറയും പതുക്കെ പോകണം പതുക്കെ പോകണം. പക്ഷേ ഈ റൂട്ടിൽ നമ്മൾ പതുക്കെ പോയാൽ പുറകെ വരുന്ന വണ്ടി ഇടിച്ചു കൊടുക്കും. എല്ലാ വണ്ടിയും തീയായിട്ട് പറക്കുക. ഞാൻ ഏകദേശം 100 kilometers. അപ്പോൾ ആ ലോറിയെ 100 kilometers മുകളിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 100 പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രി നല്ല സുഖമായിരുന്നു കിടന്നുറങ്ങാൻ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളോട് ടെൻ്റ് അടിക്കാൻ അവർ ആദ്യം ഞങ്ങൾ ചോദിച്ചപ്പോൾ ടെൻ്റ് വേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ ടെൻ്റ് അടിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ മാറ്റി മാത്രം വിരിച്ചിട്ട് കിടന്നു. എന്നാലും അതൊരു നല്ലൊരു സുഖമാണെന്ന് വേണേൽ പറയാം. കൊതുവൊന്നും എനിക്ക് എന്നെ കൊതുവൊന്നും കടിച്ചില്ല കേട്ടോ. ഞാൻ ഉറങ്ങിയപ്പം ഇന്നലെ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഉറങ്ങിയപ്പം 2 മണിയായി. വിക്കി ഫോണിൽ കളിച്ച് കളിച്ച് 2 മണിയായി. ഞാൻ പിന്നെ രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് ഇവന്മാർ 3 പേരെയും എണീപ്പിച്ചു വിട്ട്. വാടാ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് രാവിലെ ഇറങ്ങാന്ന്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ 4 മണി. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കുറച്ച് നേരം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. പിന്നെയും കയറി കിടന്നു. പിന്നെ എനിക്ക് 5:30. 5:30 ആയപ്പം എനിക്ക് അജിത്ത് ചോറ് വെച്ച്, ഞാൻ കറി വെച്ച്, റസാക്കും വിക്കിയും കൂടെ പാത്രം കഴുകി, അങ്ങനെ 3 എല്ലാവർക്കും ഓരോ ജോലി തിരിച്ചു കൊടുത്തേക്കുക.
വിക്കിയുടെയും റസാഖിൻ്റെയും ജോലി വെജിറ്റബിൾ അരിഞ്ഞു തരണം, പിന്നെ പാത്രം കഴുകണം, അത് അമ്മ ഡ്യൂട്ടി. അജിത്ത് ചോറ് വെക്കുന്നത്, ഞാൻ കറി വെക്കുന്നത്, അങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തന്നു വെക്കുക, ഓരോന്നോരോന്നായിട്ട് തിരിച്ചു വെക്കുക. എന്നാ സൗണ്ടോ, ഈ റൂട്ടുകൾ ഏറ്റവും കൂടുതൽ ചരക്ക് ലോറികളായിരിക്കും. നമ്മൾ തിരിച്ചിയൊക്കെ വന്നപ്പോഴേക്കും, തിരിച്ചി ആ ഏരിയ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സിമെൻ്റ് എടുക്കുന്ന വണ്ടിയായിരിക്കും. എന്ന് വെച്ചാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ സിമെൻ്റൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ഞാൻ കണ്ട അവിടെ ഏറ്റവും കൂടുതൽ ഒത്തിരി ലോറികൾ സിമെൻ്റ് എടുക്കുന്നത് ലോറി. പക്ഷേ ഇവിടെ കൂടുതലും ചരക്ക് ലോറിയാണ് വരുന്നത്. ബാംഗ്ലൂരിലോട്ട് പോകുന്നതും വരുന്നതുമായിട്ടുള്ള വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓപ്പോസിറ്റ് അടി തന്നെ നോക്കി എന്തോരം വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം നൈറ്റ് ഇന്ന് നമ്മൾ ജിൻസൻ്റെ കൂടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇവൻ ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ്. ഞങ്ങൾക്ക് ഇനി ടെൻറ്റൊന്നും അടിക്കണ്ട, ഇന്ന് ഫുഡും റൂമെല്ലാം ഇന്ന് ഇവൻ്റെ ആണ്. അപ്പോൾ ഇവൻ്റെ കൂടെയാണ് ഞങ്ങൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നാളെ ഇവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ ഇവൻ നമുക്കെല്ലാം കാണിച്ചു തരും. അപ്പോൾ ഇവൻ്റെ കൂടെ ഇനി രണ്ട് ദിവസത്തേക്ക് ഇവിടെ തന്നെ കാണുമായിരിക്കും ഞങ്ങൾ. ഇവിടെ എല്ലാം അടിച്ച് പൊളിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗോവ അവിടുത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഇനി കാണുന്നത്. എനിക്ക് സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കാവോ എന്ന് അറിയത്തില്ല. ഇവിടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ കുറച്ച് വ്യൂസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം.